ഞാനിതിൽ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ നേരത്തെ പോലെ അസൂയം കുശുമ്പോൾ ആർത്തിയുള്ളൊരു സീരിയലിൻ്റെ വീട്ടിൽ ഇതിന് ലക്ഷ്മിന്ന് ഞാൻ തന്നെ പറഞ്ഞു ഞാനും കൂടെ വരാം പഠിക്കാനും ഞാൻ വലിയ ചേച്ചി നമസ്കാരം. ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഷൂട്ടിലേക്ക് വീണ്ടും എല്ലാവരും വന്നു മനംപോലെ മംഗല്യത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കുറേ സീരിയലിൽ വന്നിട്ടുണ്ടല്ലോ ചേച്ചി, വില്ലൻ കഥാപാത്രം 10-18-20 വർഷത്തോളം. അതെ, ഈ മുഖം മറക്കത്തില്ല. പറയോ ചേച്ചി വിശേഷങ്ങൾ പറയൂ. കൊറോണയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഇത്. കുറച്ച് നാൾ വർക്കൊക്കെ ഇല്ലാതിരുന്നു ലോക്ക്ഡൗണൊക്കെ ആയിട്ട്. ഇപ്പോൾ വീണ്ടും വർക്കൊക്കെ തുടങ്ങിയപ്പോൾ സന്തോഷമായി. അപ്പോൾ ഇങ്ങനെ മനംപോലെ മംഗല്യം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. മുന്നോട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് കുറേ ചെടിയും അങ്ങനെയൊക്കെ ആക്കിക്കൊണ്ടൊക്കെ ഇരുന്ന്, പിന്നെ സാമ്പത്തികം കുറച്ച് പ്രശ്നങ്ങൾ തന്നെ ആയിരുന്നു. നമുക്ക് നമ്മുടെ ജോലി ഇതാണല്ലോ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പൊ അതൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടായിരുന്നു എങ്കിൽ തന്നെയും നമ്മളെ കഥയിൽ വന്നത് കൊണ്ട് അതൊരു ഭയങ്കര വല്ലാത്തൊരു അവസ്ഥയാണ് അവരുടെ. നാടകം എന്ന് പറയുമ്പോഴേ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രിയമാണ്. കാര്യം ലൈവായിട്ട് നമുക്ക് സംസാരിക്കാം, നമ്മുടെ ഡയലോഗ് ഉച്ചത്തിൽ പറയണം എന്നുള്ളതേ നമ്മൾക്ക്. ഈ കയറ്റവും ഇറക്കവും ഡയലോഗ് പ്രസന്റേഷനിൽ തന്നെ മോഡുലേഷൻ വേണം. അതെ. എങ്ങനെയാ ഈ നാടകത്തിലേക്ക് വന്നപ്പോഴേ എത്രത്തോളം പ്രയാസങ്ങൾ തോന്നിയിട്ടുണ്ട് അഭിനയിക്കുമ്പോഴും ഡയലോഗ് ഡെലിവറിക്കൊക്കെ ആദ്യ ഘട്ടങ്ങളിലൊക്കെ? ഞാൻ 16 വയസ്സിലാണ് നാടകത്തിൽ വരുന്നത്. 16 വയസ്സിൽ നാടകത്തിൽ വന്നപ്പോൾ ആ സമയത്ത് ഈ നാടകം അങ്ങനെ അഭിനയം എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പ്രായത്തിൽ നമുക്ക് അഭിനയം അയ്യോ അയ്യോ അങ്ങനെ തോന്നത്തില്ല. കാര്യം ഒരു രസം പോലെ തോന്നത്തുള്ളൂ, ഒരു തമാശ മാതിരി നമുക്ക് അഭിനയിക്കാൻ എന്തുവരും. ഇപ്പം നമ്മൾ അതിനോട് കൂടുതൽ ഇത് കൊടുക്കുന്നില്ലല്ലോ. ഇപ്പോഴൊക്കെ അഭിനയം ചെയ്യുമ്പോഴും ഇത്രയും പ്രായപ്പോൾ അയ്യോ ആ ക്യാരക്ടർ അങ്ങനെ ചെയ്യണമല്ലോ, എങ്ങനെയാണ് അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഇപ്പം വരും. അത് കുറച്ചും കൂടെ നല്ലതാക്കണം. മറ്റേതങ്ങനെ മറ്റേത് ഫ്രീ ആയിട്ടൊക്കെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ അവർ പറഞ്ഞു തരുന്നു, ചെയ്യുന്നു, ഓടിക്കളിക്കുന്നു, അങ്ങനത്തെ ഒരു സംഭവം. അപ്പം അപ്പോഴൊക്കെ ഒന്നും എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയില്ല, കൊള്ളായിരുന്നു. പക്ഷേ പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് നാടക അഭിനയം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നാടകം സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ എപ്പോഴും പിന്നെ ഡയലോഗ് കറക്റ്റ് ആയിരിക്കണം, വേരിയേഷൻ കറക്റ്റ് ആയിരിക്കണം, മൂവ്മെന്റ് കറക്റ്റ് ആയിരിക്കണം, മൈക്ക് നമുക്ക് വേണം, മൈക്ക് ആ സൗണ്ട് ആളുകൾ പിടിക്കാൻ, ബോക്സ് പിടിച്ചിട്ട് ആളുകൾ കേൾക്കാൻ പറ്റണം, അങ്ങ് അറ്റത്തിരിക്കുന്നവർക്ക് വരെ കേൾക്കാൻ പറ്റണം. അങ്ങനെ പിന്നെ അതിനോട് ഇങ്ങനെ ശ്രദ്ധയായി. അയ്യോ അത് പിന്നെ ചില കരയുന്ന ഡയലോഗ് വരുമ്പോഴേ നമ്മൾ ഒതുക്കാനുള്ളത് ഒതുക്കണം, അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെ കുറച്ച് പ്രായം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതെന്താണ് അഭിനയം എന്താണെന്ന് നമുക്ക് അതിൻ്റെ സീരിയസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത് പഠിച്ച് പിന്നെ അത് ശ്രദ്ധിച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് പേടിയാണ്. ഇപ്പം ബെല്ല് കൊടുക്കുമ്പോൾ തന്നെ പടപടപടാ നെഞ്ചുകളെന്ന് ഇടിക്കുന്നു, അയ്യോ എങ്ങനെയാണ് തെറ്റു, അയ്യോ തെറ്റോ ഡയലോഗ് തെറ്റോ, അടുത്തേന്തോ അങ്ങനെ ഒരു തോന്നൽ വരുമായിരുന്നു. എത്ര വലിയ കലാകാരായാലും എത്ര വർഷമായിട്ടും ഡയലോഗ് വരൂ ഉണ്ട്. ഞാനിപ്പോ ഒരു 3 വർഷം മുമ്പ് 4 വർഷമാണെന്ന് തോന്നുന്നു, 4 വർഷം മുമ്പ് ഞാൻ പ്രമാണി നാടകം ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ തന്നെ എടുത്തായിരുന്നു. അപ്പോൾ അത് നമ്മളെ സീരിയൽ നാടകത്തിൽ നിന്ന് വന്ന സീരിയൽ ആർട്ടിസ്റ്റുകളെ വെച്ചിട്ടാണ് എടുത്തത്. കുറച്ച് സ്റ്റേജ് കളിച്ചു, ഒരു 3-4 നാടകം ഞാനാണ് കളിച്ചത്. പക്ഷെ ഭയങ്കര ടെൻഷനായിരുന്നു. ഡയലോഗ് ഒന്നും മെയിൻ പ്രമാണിയിൽ മെയിൻ കഥാപാത്രം കോമഡി, കുറച്ച് കോമഡി ടച്ചുള്ള ഒരു കഥാപാത്രമായിരുന്നു. ഒരു ഒരുമാതിരി ചാടി കുശുമ്പു അസൂയ മാതിരിത്തെ ഒരു അത്യാഗ്രഹം മൂത്ത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ചില സീരിയലിൽ ഞാൻ അത് കാണാറുണ്ട്. കുശുമ്പും അസൂയ ഒക്കെ ഉള്ള സീരിയലിലും എനിക്കൊന്ന് ചേച്ചിയുടെ ഫേസ്, ചേച്ചി പാവ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, സംസാരത്തിൽ അറിയാം. പക്ഷെ ഫേസ് കാണുമ്പോഴേ ചിലർക്ക് ഫേസ് കാണുമ്പോൾ ഭയങ്കര അങ്ങനെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ കമന്റ്സിലോ പറയുന്നതല്ല, സീരിയൽ കണ്ടിട്ടുണ്ട്. അല്ലാതെ എന്നെ കണ്ടാല് ആരും എന്നെ അങ്ങനെ മിണ്ടാൻ ആദ്യം അടുക്കാൻ വലിയൊരു ഇതാണ്. അതെന്താണ് കാരണം? എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ സമയത്ത്? ഞാൻ എനിക്ക് ഇതെന്താ ഇവരും എൻ്റെ അടുത്ത് എന്താ മിണ്ടാത്തതെന്ന് എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്.
പക്ഷെ പിന്നെ മിണ്ടി കഴിയുമ്പോൾ കുറെ കുറച്ചങ്ങ് അടുത്തെടുത്ത് കഴിയുമ്പോൾ അയ്യോ ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയോ, അത് ചേച്ചി ഇപ്പോൾ കാണുമ്പോഴും ഭയങ്കര ഒരു ആർഭാടമായിട്ടുള്ളൊരു രീതി, പിന്നെ ഫേസിൽ ആ എപ്പോഴും അവരുടെ ഓർമ്മ വരുന്നത് ഭയങ്കരമായിരിക്കും, ഒരു ഗൗരവം എന്നുള്ള ഫീലായിരിക്കും. പക്ഷേ അത് സീരിയലാണ് അല്ലേ, ചേച്ചിനെ അടുക്കുമ്പോൾ അറിയാം ലക്ഷ്മി ചേച്ചി എന്താണെന്നുള്ളത് അല്ലേ. ചേച്ചി പറയൂ, ചേച്ചി വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയാം. വീട്ടില് ഞങ്ങളെ അമ്മയും അച്ഛൻ മരിച്ചുപോയി, അതെ സേതുലക്ഷ്മി അമ്മ, അമ്മയും നാല് മക്കൾ വരണമായിരുന്നു. മൂത്ത ചേച്ചി മരിച്ചുപോയി, പിന്നെ രണ്ടാമത്തെ ചേച്ചി കല്യാണം കഴിച്ചവർ ഈരാറ്റുപേട്ടയാണ്, മൂന്നാമത്തത് ഞാനാണ്, നാലാമത്തത് എൻ്റെ സഹോദരനാണ്, കോമഡി സ്റ്റാറിലും കോമഡി എക്സ്പ്രസ്സിലൊക്കെ ഉണ്ട്, കലാകാരനാണ്, കിഷോർ എന്നാണ് പേര്. കിഡ്നിയൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് പിന്നെ അവൻ നാടകത്തിൽ 27-28 വയസ്സിൽ സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിച്ചൊരു അമ്മയ്ക്ക് ഒരു 4-5 സ്റ്റേറ്റ് അവാർഡൊക്കെ. ആ സമയത്തെ കാര്യം കിഷോറാട്ടിൻ്റെ ഈ ഒരു ട്രാൻസ്പ്ലാന്റിൻ്റെ കാര്യം വന്നപ്പോഴും കിഡ്നിയുടെ ഈ ഒരു പ്രോബ്ലം വന്നപ്പോൾ തന്നെ അമ്മ ഭയങ്കരമായിട്ട് ഒരുപാട് കരയും, അതേപോലെ വീഡിയോസൊക്കെ ഇട്ട്. എനിക്കൊന്ന് നിങ്ങളുടെ സഹപ്രവർത്തകരൊക്കെ ആയിരിക്കും കൂടുതൽ സഹായിച്ചിട്ടുള്ളത്. സഹപ്രവർത്തകരും സഹായിച്ചു, നമ്മളെ ഈ സീരിയലിലും ഇങ്ങനെ ഈ സിനിമയിലും ഒക്കെ കണ്ട് നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ പ്രേക്ഷകർ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു, ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു അവരുടെ പ്രാർത്ഥന. പിന്നെ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ സുഹൃത്തുക്കൾ, ഞങ്ങൾക്കൊരു സ്കൂളൊരു ഗ്രൂപ്പുണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തുള്ള, ആ ഗ്രൂപ്പിലുള്ള ആ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം തന്നെ അവരെല്ലാവരും സഹായിച്ചു, അവരെല്ലാം ഒരുപാട് പ്രാർത്ഥനയായിരുന്നു ഹോസ്പിറ്റലിൽ ആ സമയത്ത് വന്നു, എല്ലാവരിൽ നിന്നും ഒരുപാട് പിന്നെ ദൈവത്തിൻ്റെ ഒരു കരുണ കൊണ്ട് നമ്മൾ ആങ്ങളേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തത് നന്നായിട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു, ഇപ്പോൾ കുഴപ്പമില്ലാതിരിക്കുന്നു. പക്ഷേ ആ അമ്മ കുറേ ഒരുപാട് ബുദ്ധിമുട്ടി, പിന്നെ തീർച്ചയായിട്ടും ഒരു അമ്മയല്ലേ, ഒരു മോനല്ലേ ഉള്ളൂ, അത് നല്ലൊരു കലാകാരനല്ലേ അവൻ. പക്ഷേ അന്നൊന്നും ചേച്ചിയുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചെയ്യണമെന്നുള്ളൊരു വീഡിയോ ഒന്നും അങ്ങനെ കുറെ ചർച്ച ഉണ്ടായിട്ടുണ്ട്, വന്നിട്ടില്ല ചേച്ചി ആങ്ങളെയാണെന്നുള്ളത്, അല്ലെങ്കിൽ എന്നെ ഇവനെ സഹായിക്കണം, എൻ്റെ അനുജനെ സഹായിക്കണം, ആങ്ങളെ സഹായിക്കണം എന്നുള്ളൊരു വീഡിയോയിൽ രംഗത്തേക്ക് വന്നില്ല എന്നുള്ളൊരു സംസാരം വന്നില്ല. ശരിയാണ്, വന്നില്ല. ചേച്ചി പറയുന്നത് ഇല്ല, അതൊന്നുമില്ല, അമ്മ പറയുന്നത് പറഞ്ഞല്ലോ, അതുകൊണ്ട് മാത്രമാണ്. അതോ ഇനിയിപ്പം നമ്മളൊരു സീരിയൽ ആർട്ടിസ്റ്റ് ആണ്? ഒരിക്കലും ഇല്ല, എനിക്ക് അങ്ങനെ ചിലപ്പോ ഇനി സഹായിച്ചില്ലെങ്കിലോ, നിങ്ങളുടെ കാശ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് മറ്റുള്ള. അങ്ങനെ പറഞ്ഞവരും ഉണ്ട്, നമ്മൾ അങ്ങനെ ചോദിച്ചപ്പോ പറഞ്ഞവരും ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ നാടകത്തിൽ നിന്ന് വന്ന് സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാരാണ്, അല്ലാതെ നമ്മൾ ജന്മനാ നമ്മൾ ഒരുപാടുള്ളവരല്ല. സാധാരണയിൽ നിന്ന് വന്ന് ദൈവം വിടംബരം ഞങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചതാണ്. അതെല്ലാം സാഹചര്യം, പണ്ട് ഞങ്ങൾ അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മളങ്ങനെ ആരോടും യാചിക്കാൻ പോവില്ല, ആരും പോവില്ല ഉള്ളവരൊരിക്കലും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും തികയുണ്ട് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ വന്ന് നന്നായി വന്ന സമയത്താണ് ഈ ആങ്ങളൊക്കെ പെട്ടെന്ന് അസുഖം വരുന്നത്. നല്ല റീച്ചിൽ വന്നുകൊണ്ടിരുന്നത്, നല്ല അവർ നാടക സമിതിയൊക്കെ ഉണ്ടായിരുന്നു, നല്ലപോലെ അവൻ നാടകസമിതിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന, അങ്ങനെ നല്ലപോലെ ഇരുന്ന സമയത്താണ് പെട്ടെന്ന് അസുഖം വന്ന്. 14 വർഷം ഡയാലിസിസ് എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു, പിന്നെ 14 വർഷം സ്റ്റേജിലൊക്കെ എല്ലാരും ചിരിപ്പിക്കാനായിട്ടും കോമഡി സ്റ്റാർ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു എല്ലാരും ചിരിപ്പിച്ചതും. ആ വേദന ഉള്ളിലുണ്ടോ? ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് നേരെ വന്നിട്ട് സ്റ്റേജിൽ കയറി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട്. അപ്പൊ ആ വന്നപ്പോഴത്തേക്ക് നമുക്ക് അന്നൊരു സാമ്പത്തികം, ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ എത്രമാത്രം വേണ്ടി വരും എന്ന് ആലോചിച്ച് നോക്കണം. 14 വർഷം ഡയാലിസിസ് ചെയ്യുമ്പോൾ എത്ര രൂപ ഒരു ഡയാലിസിനാവും, മെഡിസിൻ കഴിക്കണം, പിന്നെ പിന്നെ ഇടയ്ക്ക് മിക്കവാറും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു, മിക്കവാറും എടുത്ത് പെട്ടെന്ന് കൊണ്ടുപോകും പെട്ടെന്ന് കൊണ്ടുവരും, ഇങ്ങനെ എപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ. അപ്പം അങ്ങനെ ഒരുപാട് പൈസ. പിന്നെ മമ്മി ഫീൽഡിൽ വന്നിട്ടും കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ, സ്ക്രീനിൽ വന്നിട്ട് കുറച്ചേ ഉള്ളൂ. നാടകം 10-45 വർഷം അവിടെ നാടകം കളിക്കുന്നു എങ്കിൽ തന്നെയും ഈ നമ്മുടെ സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും വന്നിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പം മമ്മിക്ക് പിടിച്ച് നിൽക്കാറായി വന്നപ്പോൾ ഇത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം ഹോസ്പിറ്റലിലേക്ക്. ദൈവം അങ്ങനൊരു ഇത് കൊടുത്തു, മമ്മിക്കൊരു നല്ലൊരു നന്മ കൊടുത്തു. അപ്പൊ അങ്ങനെ വന്ന, അങ്ങനെയാണ് നമുക്ക് തികയാതെ വന്നപ്പോ ചോദിച്ചു. ട്രാൻസ്പ്ലാന്റ് ചോദിക്കുമ്പോ തന്നെ ഇപ്പം ആ ഒരു വീഡിയോ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അപ്പൊ എല്ലാരും ഫേസ്ബുക്കിൽ അതായിരുന്നു ഇട്ടിരുന്നത്, ചിലര് ഡി പി ഇട്ടിട്ടുണ്ട്, സ്റ്റാറ്റസ് ഇടും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ കണ്ടപ്പോഴേ ചേച്ചി, ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ സഹായിച്ചവരെ ഓർത്തിട്ടുണ്ടോ? അതായത് ചേച്ചിയുടെ, ചേച്ചി സഹായിച്ച് കാണുമല്ലോ കുറെ പേരെയൊക്കെ നമ്മളുള്ള സമയത്ത്. അപ്പൊ ആ സമയത്ത് അവരെ ഓർത്തിട്ടുണ്ടോ? അവർക്ക് കൂടെ നമ്മളെ ഒന്ന് സഹായിക്കാം, അല്ലെങ്കിൽ ഒന്ന് വിളിക്കാം, അങ്ങനെ വിളിച്ചിട്ടില്ലാത്ത ആൾക്കാരുണ്ടോ? എങ്ങനെയാണ്? എല്ലാവരും വിളിച്ചിട്ടുണ്ട്, എല്ലാവരും വിളിച്ചിട്ടുമുണ്ട്, സഹായിച്ചിട്ടുമുണ്ട്. അങ്ങനെ സഹായിക്കാത്തവരും വിളിക്കാത്തവരുമായിട്ട് ആരുമില്ല നമ്മുടെ അറിവിൽ ഉള്ള. നമുക്കറിയുന്നവരും അറിയാത്തവരും എല്ലാവരും
ഒരു നേരത്തെ അയ്യോ നന്നായി വരട്ടെ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു പിന്നെ മമ്മിയുടെ ഇതിൽ 50 രൂപ ഇട്ടവരുണ്ട്, വെറും അക്കൗണ്ടിലേക്ക് വെറും 50 രൂപ. കാര്യം അത്രയും സാധുവായിട്ടുള്ള ഒരു ആ ഒരു മമ്മിയുടെ ഒരു ഇത് കണ്ടിട്ടാണ്. അത് മാത്രമല്ല, കിഷോറട്ടൻ ചെയ്യുന്ന ഓരോ വേദി നമ്മുടെ കോമഡി സ്റ്റാർസിലെ ചിരിപ്പിച്ചിട്ടുള്ള വേദികൾ. അപ്പോൾ നിങ്ങളുടെ ഒരു കുടുംബം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു കലാകുടുംബമാണ്. കല പഠിക്കേണ്ട കാര്യമില്ല, കാര്യം നാടകത്തിലൂടെ സീരിയലിലേക്ക് വന്നു, സിനിമയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പറയുന്ന പോലെ ഇതിലേക്കുള്ള രംഗപ്രവേശനം എങ്ങനെയായിരുന്നു ചോദിച്ചു? ഈ ഒരു സീരിയലിലേക്ക് നാടകം ചെയ്തു, നാടകത്തിൽ ആരാണ്, അമ്മയാണോ പ്രോത്സാഹനം തന്നത്? അതെ അതെ, അമ്മ പ്രോത്സാഹനം ഒരുപാട് തന്നിട്ടുണ്ട്. പക്ഷേ നാടകത്തിൽ വരാൻ കാരണം നമ്മുടെ ഈ പ്രാരാബ്ദം തന്നെയാണ്. പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം പപ്പയ്ക്കൊക്കെ വയ്യാതെ വന്ന സമയത്ത് പപ്പ 4 വർഷം പരാലിസിസ് വന്ന് കിടന്നായിരുന്നു. അപ്പം ഞാൻ 3-ാമത്തെ മോളാണ്. അപ്പം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്പോർട്സ് എല്ലാത്തിനും, കലാപരമായിട്ടായാലും സ്പോർട്സായാലും ഞാൻ എല്ലാത്തിനും പങ്കെടുക്കുന്നു. വെച്ചാൽ എല്ലാവരോടും സംസാരിച്ച് പോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ 10-ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് ഇതുപോലെ പപ്പ മരിച്ചു. ഒരു സമയത്ത് മമ്മി ഒറ്റയ്ക്ക് ഞങ്ങളെ 4 മക്കളെ വളർത്തണം. അങ്ങനെ ആയപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ഞാനും കൂടെ വരാം പഠിക്കാൻ. ഞാൻ വലിയതൊന്നും ഇല്ലായിരുന്നു, പഠിക്കാനൊന്നും വലിയതൊന്നുമില്ല. അപ്പം എനിക്കിതൊക്കെ തന്നെ ഇഷ്ടം. അപ്പോഴും അമ്മ ഞാൻ ഇനി പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് നാടകത്തിനിറങ്ങി. ആ സമയത്തൊക്കെ എപ്പോഴും ഉറക്കമായിരുന്നു, ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ മാത്രമേ ഉണരുള്ളൂ. എത്ര ഒരു ദിവസം എത്ര നാടകം കാണും? ചില സമയങ്ങളിൽ 3-4 നാടകം കളിച്ചിട്ടുണ്ട് ഒരു ദിവസം തന്നെ. ആ ഉച്ചയ്ക്ക് 11, ഉച്ചയ്ക്കൊരു ഊണ് കഴിഞ്ഞ സമയം തൊട്ട് 2:30 മാറ്റിനി അങ്ങനെ അങ്ങനെ തുടങ്ങും. അങ്ങനെ എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ട്യൂട്ടോറിയലുകളിലുണ്ടല്ലോ ഈ കോളേജ് ട്യൂഷൻ സെന്ററുകളിലൊക്കെ കുട്ടികൾക്ക് കുട്ടികൾക്കൊക്കെ വേണ്ടി ഉച്ചയ്ക്ക് അങ്ങനെയായിരിക്കും. ആ ഈ ട്യൂഷൻ സെന്ററിൽ തന്നെ 2 നേരം കാണും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത അമ്പലത്തില് പിന്നെ അടുത്ത അമ്പലത്തിൽ ഇതൊക്കെ അടുത്തടുത്ത് തന്നെ ആയിരിക്കും. കുറച്ച് ദൂരം ദൂരമൊക്കെ കാണും. ആ സമയത്തെ നമ്മൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ഫസ്റ്റ് റെമുനേഷൻ എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 300 രൂപ നാടകത്തിൽ. തീർച്ചയായിട്ടും ആ ഒരു 16-ാമത്തെ വയസ്സിൽ നിന്നും ഇത്രയും ഉയരം. 3000 രൂപ അഡ്വാൻസ് കിട്ടി, 300 രൂപ ശമ്പളം കിട്ടി. 3000 രൂപ അഡ്വാൻസും കിട്ടി, 300 രൂപ ശമ്പളം കിട്ടി. തീർച്ചയായിട്ടും ചേച്ചിയുടെ നിഷ്കളങ്കമായിട്ടുള്ള ഒരു മറുപടിയാണ്. വലിയ സന്തോഷമുണ്ട് ചേച്ചി. ഇങ്ങനെയൊക്കെ എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ തിരിച്ച് മറുപടി പറയാൻ ദേഷ്യത്തിലാണോ, അങ്ങനെയൊക്കെ ഉള്ളൊരു സംശയം ഉണ്ടായി. ചേച്ചി കുറേ അലിഗൻസ് വന്നിട്ടുണ്ട്, ചേച്ചിക്ക് തന്നെ അറിയാം. ഈ കുറേ സംസാരങ്ങൾ, മോശമായിട്ടുള്ള സംസാരങ്ങൾ, ലക്ഷ്മി ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ ഉള്ള സംസാരങ്ങൾ, വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത് ചേച്ചി? കാര്യം പല രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ചിലർ പറയും ലക്ഷ്മി അങ്ങനെ പോകുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ലക്ഷ്മി ഇങ്ങനെ. ഞാനത് എടുത്തു പറയുന്നില്ല പ്രേക്ഷകരടുത്തായിട്ട്, പക്ഷെ അത് അവരോട് എന്താണ് ചേച്ചി പറയാനുള്ളത്, അതിൻ്റെ സത്യാവസ്ഥയും കൂടെ ഒന്ന് ചേച്ചി പറഞ്ഞാൽ കൊള്ളാം. എന്നെക്കുറിച്ച് പിന്നെ ഈ നമ്മുടെ യൂട്യൂബിലാണെന്താ ഒരു പുത്തൻകുരിശ് എന്ന് പറയുന്ന സ്ഥലത്തൊരു പ്രശ്നമുണ്ടായിട്ട് അത് എൻ്റെ പേരാന്ന് പറഞ്ഞിട്ട് നമ്മൾ വാട്സപ്പിൻ്റെ അകത്ത് എൻ്റെ ഫോട്ടോയൊക്കെ പ്രത്യേകം എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് ഒരു വാർത്ത. അതെന്താണെന്ന് വെച്ചാൽ പുത്തൻകുരിശിൽ ഏതോ ഒരു ലേഡിയുടെ വീട്ടിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കയറിയിട്ട് അങ്ങനെ ഒരു സംഭവം വന്നു. അങ്ങനെ സംഭവം അതെ അതെ. അപ്പൊ ഞാൻ വീട്ടില് സത്യം വീട്ടിൽ കിടന്നുറങ്ങും. അപ്പൊ ദുബായിൽ എന്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്, അവരാണ് എന്റെ ഉണ്ടെങ്കിൽ നീ എവിടെ, ഞാൻ പിന്നെ വീട്ടിലെന്ന് പറഞ്ഞു. ദാ ഇങ്ങനെ നോക്കി ഇങ്ങോട്ട് നോക്കി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വാട്സപ്പിൽ ഇങ്ങോട്ട് അയച്ചു തന്നു. ഞാൻ നോക്കുമ്പോൾ പുത്തൻകുരിശിൽ ഒരു SI കയറിയിട്ട് ഒരു വീട്ടിൽ കയറിയിട്ട് സീരിയൽ നടിയുടെ വീട്ടിൽ, പ്രമുഖയായ സീരിയൽ നടിയുടെ വീട്ടില് എന്നിട്ട് ലക്ഷ്മിന്ന് കൊടുത്തിട്ട് അടിയിൽ ഞാൻ അമ്മ സീരിയൽ അഭിനയിക്കുന്ന പോസ്റ്റ്, ആ ഒരു ഫോട്ടോ എടുത്തിട്ടേക്കുന്ന അത് കിട്ടും. ഞാൻ പറഞ്ഞു അയ്യോ ഇത് എത്തുവാ, ഞാൻ അന്തം വിട്ടിരിക്കുക. ഞാൻ മമ്മിയെ കൊണ്ടുവന്ന് കാണിച്ച് നോക്കുമ്പോൾ ഇങ്ങനെയാന്ന് പറഞ്ഞു. അപ്പോഴും തന്നെ ഞാൻ ദിനേശ് പണിക്കർ ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഒരു ഇത് വന്നു എന്ന് പറഞ്ഞു. ചേട്ടനെ ഞാൻ അയച്ചു കൊടുത്തു ഇങ്ങനൊരിത് വന്നു. എന്താ ചേട്ടാ ഞാൻ ഇവിടെയാണ്, എന്താ ഇത് ആരാ, എന്താ എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ ദിനേശ് ചേട്ടൻ പറഞ്ഞു രാവിലെ തന്നെ മനോരമയിൽ പോയിട്ട് ഒരു ന്യൂസ് കൊടുക്കുന്നു. വാട്സപ്പിലാണ് എനിക്ക് വന്നത്. എവിടുന്നാണ് അയച്ചതെന്നുള്ളതും ഈ അയച്ചതെന്ന് ആരും പറഞ്ഞില്ലേ? ഇല്ല, ഞാൻ സൈബർ സെല്ലിൽ പോയി അത് കൊടുത്തു, പരാതി കൊടുത്തു. അവർ കുറേ ഇങ്ങനെ നമ്പറുകൾ നോക്കി. പക്ഷേ അപ്പോഴേ സാറ് വിനയൻ സാർ എന്ന് പറയുന്നൊരു ഓഫീസറായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞ് ലക്ഷ്മി ഇങ്ങനെ ആകുമ്പോൾ പോയി പോയി വിദേശത്തെന്നുള്ള നമ്പറൊക്കെ ആണെങ്കിൽ പിന്നെ പാടായിരിക്കും, വലിയ ബുദ്ധിമുട്ടായിരിക്കും, കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പിന്നെ ചാനലിൽ വന്നു. ചാനലിൽ വന്നിട്ട് പിന്നെ നമ്മുടെ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലൊക്കെ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേറൊന്നുമല്ല, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, ഇങ്ങനെ ആവശ്യമില്ലാത്തത് ഉള്ള കാര്യം നിങ്ങളിട്. ഒന്നാമതേ തന്നെ നമ്മൾ എല്ലാവരും ജീവിക്കാൻ വേണ്ടി ഓരോ തൊഴിൽ ചെയ്യുന്നവരാണ്.
ഉള്ള കാര്യം ഇട്ടിട്ടല്ലേ കാര്യമുള്ളൂ. അപ്പോൾ ഉള്ളതിടും, ചുമ്മാ ഇല്ലാത്തത് എന്തിനാണ് ഇടുന്നത്? വെളിയിലിറങ്ങണ്ടേ? ഒന്നാമതേ ഒരു മോശമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതാണ് ആൾക്കാർ. അത് എനിക്ക് പറ്റാത്തത് നിനക്ക് പറ്റുന്നു എന്നുള്ളതിന്റെ കുശുംബാസൂയായിരിക്കാം. ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ, ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. പക്ഷെ അങ്ങനെ പറയാതിരിക്കുക എന്നുള്ളതാണ്. ആര് അങ്ങനെയൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ട് ആ ശരിയാണോ അല്ലേ എന്ന് അറിഞ്ഞതിന് ശേഷം ഒരാളെ പറയുന്നില്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ചേച്ചി കൊറേ നാളിങ്ങനെ വേട്ടയാടുന്നുണ്ടായിരുന്നു കൊറേ സോഷ്യൽ മീഡിയയിലും അല്ലാതെ ഒക്കെ ആയിട്ട്? ഈ ഫോട്ടോ തന്നെ ഈ ഒരു സംഭവമാണ് ഇങ്ങനെ വരാനായിട്ട് ആരെങ്കിലും ചേച്ചിക്ക് ഇങ്ങനെ പേഴ്സണലി ഇങ്ങനെ? എനിക്ക് അങ്ങനെ ശത്രുക്കൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ. ഇപ്പം മനസ്സിലായോ? ഇപ്പം മനസ്സിലായ ശത്രു ഉണ്ടെന്ന്? അതുകൊണ്ട് മനസ്സിലായ ശത്രു അല്ലെ ഇങ്ങനെ ഒരു ചർച്ച വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഫോട്ടോ ഒക്കെ വരുമ്പോൾ നമ്മളായാലും ഇതാരിട്ടെന്ന് ഞാൻ. പക്ഷെ നമുക്ക് മനസ്സിലങ്ങനെ ശത്രുത ഇടാനുള്ള ആളാര്? അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഫീൽഡിലായാലും ഞാൻ എല്ലാവരുമായിട്ടും സംസാരിക്കും ചിരിക്കും പറയും പോകുന്നല്ലാതെ കൂടുതൽ ഞാനൊരു ഇത് വെച്ചിട്ടില്ല. പിന്നെ ഉള്ളൊരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കന്നി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് അറിയായിരിക്കും. കന്നിയുണ്ട്. അപ്പം ഞാൻ കന്നിയായിട്ട് മാത്രമേ കൂടുതലും ചെന്നൈയിലാണ് അവർ വന്നാൽ പോലും ഞാൻ കൂടുതൽ സംസാരിക്കത്തുള്ളൂ. കറങ്ങാനും പോകത്തുള്ളൂ, കടയിൽ പോകണമെങ്കിലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചേ പോകത്തുള്ളൂ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഈ ഫീൽഡിൽ എല്ലാവരുമായിട്ട് ആരുമായിട്ടും പിണക്കവും ഇല്ല. എല്ലാവരെയും കണ്ട അസുഖമാണോ സന്തോഷമാണോ, ആരെയും നമ്പറും അങ്ങനെ എൻ്റെ കയ്യിലില്ല. അതെ ചേച്ചി, ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഈ സിനിമയിലൊക്കെ ആൾക്കാർക്ക് മോശമായിട്ടുള്ള പെൺകുട്ടികൾക്ക് തന്നെ മോശമായിട്ടുള്ള ചെറിയ അലിഗൻസൊക്കെ വന്നിട്ടുണ്ട്. ഈ മീൻസ് ആ തട്ടല് മുട്ടൽ അങ്ങനെയൊക്കെയുള്ള, തുറന്നു പറയാം, തട്ടല് മുട്ടൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയോട് അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളവരോട് ചേച്ചി എങ്ങനെ മറുപടി പറഞ്ഞിട്ടുള്ളത്? അത് അതോ റിയാക്ട് ചെയ്തിട്ടുണ്ടോ, അതോ സൈലൻ്റ് ആയിട്ട് എനിക്ക് ഇനിയും ചാൻസ് വേണം അല്ലെങ്കിൽ ഇത് പുറത്ത് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഞാൻ അങ്ങനെ അധികം സത്യം പറഞ്ഞാൽ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. സീരിയലായാലും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ള കാര്യം, ഞാൻ സനലിൻ്റെ വൈഫ് എന്നുള്ളൊരു ഡയറക്ടറുടെ വൈഫ് എന്ന, ഞങ്ങളിപ്പോൾ ഡിവോഴ്സാണ്, പുള്ളി വേറെ കല്യാണം കഴിച്ചു, ഒരു ജീവിക്കുകയാണ്. അപ്പോൾ ആ പേര് പറഞ്ഞുകൂടാത്തതാണെന്നാലും ഞാൻ അറിയാം. ആ അല്ല, എന്നാല് പുള്ളിയുടെ വൈഫൊക്കെയായിട്ട് ജീവിക്കുമല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഇതിൽ വന്നതുകൊണ്ട് ആ ഒരു രീതിയിലാണ് അത്രേ ഉള്ളൂ അങ്ങനെ കാണുന്നത്. പിന്നെ ഞാൻ വന്നത് തന്നെ കെ കെ രാജീവ് സാറിൻ്റെ സീരിയൽ ഓർമ്മ എന്ന് പറയുന്ന സീരിയലിൽ ഫസ്റ്റ് വന്നത്. അതും നല്ല രീതിയിൽ തന്നെയായിരുന്നു. സിനിമയിലായാലും ഭാഗ്യദേവ സത്യൻ അന്തിക്കാട് സാറിൻ്റെ ഭാഗ്യദേവ സാറായാലും നല്ല രീതിയിലേ പെരുമാറിയിട്ടുള്ളൂ. അതെ, ഞാൻ ചെയ്ത ഫിലിം എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. സീരിയലും സിനിമയും ഉള്ളത് സത്യം തന്നെയാണ് പറയുന്നത്. ഇല്ല, ഞാൻ ഉള്ളത് ഓപ്പണായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അങ്ങനെ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ ഒരു ഫോട്ടോ വന്നപ്പോഴ് ചേച്ചി അതിനെ പ്രതികരിച്ചു കൊറേ ഇട്ടു. അപ്പൊ അത് കണ്ടുപിടിക്കാൻ കൊറേ ശ്രമിക്കുകയും ചെയ്തു. പിന്നെ എങ്ങനെ മനസ്സിനെ നമ്മളത് കൺട്രോൾ ചെയ്തെടുത്ത് ചേച്ചിത്? അല്ല, അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ വീണ്ടും വീണ്ടും ഓരോരുത്തരെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ വിചാരിച്ചു അടുത്ത വേറെ ആളിന്റെ വരും. ഇതൊരു ഏതോ മാനസിക രോഗികൾ ചെയ്യുന്ന പണിയാണെന്നേ ഞാൻ പറയുന്നുള്ളു. അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നത്. അവർക്കതൊരു സന്തോഷം, അതിൽ അവർ സന്തോഷം കാണുന്നു. ഓരോ ആർട്ടിസ്റ്റുകൾ എങ്ങനെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ആർട്ടിസ്റ്റുകൾ അല്ലാത്തവരെ പോലും പറയുന്നുണ്ട്, പെണ്ണുങ്ങൾ സാധാരണ ആൾക്കാരെ കുറിച്ച് പോലും ഇങ്ങനെ ഇങ്ങനെ പിടിച്ചു അങ്ങനെ ചുമ്മാ അങ്ങ് പറയും. അത് അവരുടെ സന്തോഷമാണ്, അവർ സന്തോഷിക്കട്ടെ. വേദനിച്ചു, പക്ഷെ അങ്ങനെ എനിക്ക് ഞാൻ അങ്ങനെ ഉണ്ടായില്ല. എന്നാലും അയ്യോ, ഇതാരിങ്ങനെ കാണിച്ചു, നമ്മളെ അറിഞ്ഞുകൂടാത്തവർ എന്ത് വിചാരിക്കും? നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മളെ അറിയാം നന്നായിട്ട്, പക്ഷെ അറിഞ്ഞുകൂടാത്ത വെളിയിലിറങ്ങുമ്പോൾ നമ്മളെ പെട്ടെന്ന് കാണുന്ന ആൾക്കാർ എന്നെ അറിഞ്ഞുകൂടാത്ത വെളിയിറങ്ങുമ്പോൾ സീരിയൽ ഇന്നലെ ഇത് വന്നതാ, ഇന്നലെ കണ്ടില്ലേ അത് വന്ന അവരാണ്, ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ തുറന്നു പറയാനുള്ള സൗകര്യങ്ങളുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, അങ്ങനെയൊക്കെ തുറന്നു പറയാനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ നോക്കിയിട്ടുണ്ടോ ചേച്ചി? ഇപ്പം ആ ഫോട്ടോയിലുള്ള ഞാനല്ല, അതിങ്ങനെ ഇട്ടത് ആരായാലും അവർക്കെതിരെ തക്കതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് എന്തെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുണ്ട്? ഞാൻ അങ്ങനെ വീഡിയോ, നമ്മൾ പ്രത്യേകിച്ച് എടുത്തിട്ട് വീഡിയോ അങ്ങനെ ഇട്ടിട്ടില്ല. ഞാൻ മനോരമ ചാനലിൽ ന്യൂസിൽ കൊടുത്തായിരുന്നു, അങ്ങനെ കൊടുത്തിരുന്നു. കൈരളിക്കാർ വന്നിരുന്നു, അങ്ങനെ കൊടുത്തിരുന്നു. പത്രത്തിൽ വന്നു, പിന്നെ മാതൃഭൂമി പത്രത്തിൽ വന്നു, വെള്ളി നക്ഷത്രത്തിൽ വന്നു, അങ്ങനെ കുറെ അങ്ങനെ നല്ലൊരു റൈറ്റപ്പ് വന്നിരുന്നു. നല്ല വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ മഞ്ഞപത്രം എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയൊക്കെയുള്ള പത്രങ്ങൾക്ക് ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെ ദ്രോഹിക്കുക എന്നുള്ളതായിരിക്കാം അവർ ഉദ്ദേശം, എനിക്കറിയില്ല. പക്ഷെ എന്തായാലും
എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നല്ലതായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ ഒരിക്കലും ദ്രോഹിക്കാതിരിക്കുക, അവരവരുടെ വഴിക്ക്. തീർച്ചയായിട്ടും അത് തന്നെ എനിക്കും പറയാനുള്ളത്, സത്യം അവരവരുടെ വഴിക്ക് വിടുക. അങ്ങനെ ഇടുന്ന ഇപ്പൊ തന്നെ നമ്മൾ കണ്ടില്ലേ ആ ഒരു സീരിയൽ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷന്റെ സംഭവം, അതൊക്കെ വളരെ മോശമെന്നേ ഞാൻ പറഞ്ഞത്. ആ സത്യം അതൊക്കെ വളരെ ഇതായി പോയിട്ട്. ഒരു കാര്യം പറയാനുള്ളത്, അവര് എങ്ങനെയോ ആയിക്കോട്ടെ ജീവിച്ചോട്ടെ, പക്ഷേ നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, അന്യറ കാര്യത്തിലേക്ക് ഇടപെടാതിരിക്കുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. ചേച്ചി, ഇപ്പൊ മനംപോലെ മംഗല്യത്തില് നസീർ സാറിന്റെ കെ നസീർ സാറിന്റെ സംവിധാനത്തില് അത്രയും പ്രഗത്ഭനായിട്ടുള്ളൊരു ഡയറക്ടറാണ് ചേച്ചിക്ക് ഇത്രയും വലിയ എക്സ്പീരിയൻസ് ഉണ്ട്, ഇതിൽ എന്ത് കഥാപാത്രമാണ് ചേച്ചി? ഞാനിതിൽ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ നേരത്തെ പോലെ അസൂയം കുശുമ്പോ ആർത്തിയുള്ളൊരു നാട്ടുപ്രദേശത്തുള്ള രണ്ട് അനിയനും ചേട്ടനും, അനിയൻ ചേട്ടൻ അനിയന്റെ വൈഫാണ്, സ്വത്തൊക്കെ എല്ലാം അയാളെ കൊണ്ട് വീട്ടിലെ അടുക്കള ജോലിയും ചെയ്യിപ്പിച്ച് അടിമപ്പണി ചെയ്യിപ്പിച്ച് വഴക്കും പറഞ്ഞ് എന്നിട്ടും ഉള്ള പൈസ എല്ലാം അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു വിടുന്നു. കല്യാണം, ഒരു കല്യാണം നടക്കുമ്പോൾ അത് മുടക്കാൻ നോക്കുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള അസൂയം ഒരു എക്സ്പ്രഷൻ, അതായത് നമ്മൾ ബാക്കിൽ നിന്ന് കാണിക്കുമല്ലോ ഈ കുശുമ്പു അസൂയം വരുന്ന ഒരു എക്സ്പ്രഷൻ കാണിക്കുമല്ലോ, ഇങ്ങനെയൊക്കെ കാണിക്കുമല്ലോ, ആ ഒരു എക്സ്പ്രഷൻ എന്നെ നോക്കി വന്നു, ജസ്റ്റ് നമ്മുടെ ക്യാമറ നോക്കിയിട്ട് വന്നു, ഒരു ഒരു പുച്ഛഭാവത്തിലുള്ള എക്സ്പ്രഷൻ ഉണ്ടല്ലോ. അടിപൊളി ചേച്ചി, ഒരു ചെറിയ ഷേക്കൻ്റെ ഇല്ല. കാരണം വെച്ചാല് ഇത് പറയാന്ന് വെച്ചാല് നമ്മള് ഇതാണ് സ്പോണ്ടേനിറ്റി എന്ന് പറയുന്നത്. ഒരു ക്യാമറ കറക്റ്റ് ഫേസിലേക്ക് വരുമ്പോൾ അപ്പോഴേ ആർട്ടിസ്റ്റ് ആയി മാറി, ലക്ഷ്മി അല്ല അവിടെ, അസൂയയും കുശുമ്പും പോലെ ഒരു ക്യാരക്ടറായി. ചേച്ചി സൂപ്പർ ആയിരുന്നു കേട്ടോ. ഇനി ഏതൊക്കെ പ്രോജക്റ്റ് ആയിച്ചു ചെയ്യാനായിട്ട്? ഇപ്പോ ചാനലിൽ തോൽ സ്പർശം ചെയ്തോണ്ടിരിക്കുന്നു. ഇപ്പം രണ്ട് സീരിയലാണ് ഇപ്പൊ നിലവിൽ. രണ്ട് സീരിയലാണ് ഇപ്പൊ. അതിലെന്ത് കഥാപാത്രമാണ്? അതില് പാവം ഒരു ചീരു എന്ന കഥാപാത്രത്തിന്റെ പേര്. രണ്ട് ഹീറോയിൻസ് ആണ് അതിൻ്റെ ഉള്ളത്. അതിൽ ഒരു ഹീറോയിൻ്റെ വളത്തമ്മയായിട്ടാണ്, വളത്തമ്മ വളത്തച്ഛന് ചേരിയിൽ താമസിക്കുന്ന ഒരു പാവ, വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത നല്ല, ഞാൻ ഇപ്പൊ ചെയ്യുന്ന രീതിന് നേരെ എതിരായിട്ട് പണ്ട് ചേച്ചി ഒത്തിരി ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഭക്ഷണം ഇല്ലാത്തൊരവസ്ഥ, അതായത് ചേച്ചിയുടെ ആ ഒരു 16 വയസ്സ് കാലഘട്ടം എന്ന് പറയുമ്പോൾ അറിയാം അത് എത്രത്തോളം ബാക്കിലാണെന്നുള്ള അറിയാം. ഒത്തിരി വയസ്സൊന്നുമില്ല ചേച്ചി കേട്ടോ, ഇതല്ല പറഞ്ഞത്. എങ്കിലും ആ ഒരു സമയങ്ങളിൽ ഭക്ഷണത്തിന്റെ ഈ അച്ഛൻ ഇല്ല എന്ന സമയത്താണ് വയസ്സൊക്കെ 45 കേട്ടാ, 45 ആവാൻ പോവാ, അത് ചെറുപ്പമാണ്. അപ്പൊ ഈ ആ സമയത്തെ നമ്മള് ഒത്തിരി ബുദ്ധിമുട്ടുമല്ലോ, ബുദ്ധിമുട്ടിയിട്ടാണ് സീരിയലിലേക്ക് നാടകത്തിലേക്ക് വന്നു തുടങ്ങി. അങ്ങനെ ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഭക്ഷണത്തിനായിട്ടുള്ള ബുദ്ധിമുട്ടും? അങ്ങനെ എൻ്റെ, ഞാൻ കൊച്ചിലേ തൊട്ട് മമ്മി നാടകത്തിന് പോണതായിരുന്നു, പിന്നെ പപ്പയും നാടകവുമായിട്ട് ബന്ധപ്പെട്ട് കലാകാരനായിരുന്നു, പെയിൻറ്റിങ്ങും ആർട്ടിസ്റ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും വളരെ ബുദ്ധിമുട്ട്, നമുക്ക് വലിയ ആർഭാടമൊന്നുമല്ല, വാടകയ്ക്ക് താമസിച്ചിരുന്നത്, ചെറിയ വീട്ടിൽ താമസിച്ചിരുന്നത്, ഇവർ പോയി കൊണ്ടുവരും നമുക്ക്. അപ്പോൾ ആ ഒരു 10-15 വയസ്സ് വരെയും ബുദ്ധിമുട്ടുകൾ, ഫുഡിനൊന്നും അങ്ങനെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ എൻ്റെ അമ്മ ഒരുപാട് അനുഭവിച്ചു, അത് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അത് ഒരുപാട് അനുഭവിച്ചു. കാര്യം ഫുഡൊക്കെ സെക്കൻഡ് നാടകത്തിൻ്റെ ഫുഡൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ നാടകം കളിക്കാൻ പോകുമ്പോൾ സങ്കടം തരുന്നു പറയുമ്പോൾ. തീർച്ചയായിട്ടും ചേച്ചി, അതൊക്കെ ഒരു കലാകാരെ ഏറ്റവും കൂടുതൽ ഉയർത്താനുള്ള, തീർച്ചയായിട്ടും അല്ലേ ചേച്ചി? ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഞാൻ ആരെങ്കിലും, അതായത് ഉയർന്നു വന്നിട്ട് ചേച്ചി ഇടയ്ക്ക് വെച്ചിട്ട് കണ്ടിന്യൂസ് പല സീരിയലിലും ഉണ്ടായിരുന്നു ഒരു ഒരു കാലഘട്ടത്തിൽ, ഒരു എനിക്കൊന്ന് 6-7 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് സമയത്ത് കുറച്ച് ചേച്ചി ഗ്യാപ്പിലേക്ക് വന്നു, ഒരു സീരിയലും കാണാതെ വന്നു, അത് എന്തുകൊണ്ടാണ് ചേച്ചി? അവർ കുറച്ച് ഗ്യാപ്പ് വന്നത് എന്താന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞല്ലോ പുള്ളി വേറെ കല്യാണം കഴിച്ചു, അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാനും ഒരു കല്യാണമൊക്കെ കഴിച്ചു, അത് ഇവിടെയുള്ള ഒരാളല്ല, അറബിയാണ്, ദുബായിലാണ്, എൻജിനീയറാണ് അവിടെ. അങ്ങനെ ഞാൻ അവിടെ ആയിരുന്നു, പോയി വന്ന് വന്നിക്കുമായിരുന്നു അവിടെ. അപ്പം ഇവിടെ ഇല്ലായിരുന്നല്ലോ, അധികവും വിളിക്കുമ്പോൾ ഞാനിവിടെ ഇല്ലെന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. ഓ, ഷൂട്ടിൽ വിളിക്കുന്ന സമയത്ത് ദുബായിൽ, ദുബായ് അജ്മാനിലാണ്. അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ്, ഫുൾ നെയിം പറയുന്നത് മുഹമ്മദ് അബ്ദുൽ ഫത്താഖ് അലി അൽഹംസ്. മുഹമ്മദ് അബ്ദുൽ ഫത്താഖ് അലി അൽഹംസ്. അലി അൽഹംസ് കൊള്ളാം, മുഹമ്മദ് വിളിക്കാം അല്ലേ? മുഹമ്മദ് എന്ന് ഞാൻ. എഞ്ചിനീയർ ആണല്ലേ? എഞ്ചിനീയർ ആണ്. ഇപ്പം സ്വസ്ഥം? ഇപ്പം സ്വസ്ഥ. അതാണ് 5-6 വർഷം ഞാൻ ഫീൽഡിൽ ഇങ്ങനെ കുറച്ച് കുറഞ്ഞു വന്നത്. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ ആയപ്പോ ഞാൻ ജനുവരി പോയി, ഫെബ്രുവരിയിൽ തിരിച്ചു വന്നു. തിരിച്ചു വന്നു കഴിഞ്ഞ ഇപ്പൊ നമ്മുടെ, ഈ വർഷം നമ്മുടെ ഇത് തുടങ്ങിയ ടൈമിൽ.
അപ്പൊ പോയി വന്നിട്ട് പിന്നെ പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ മാർച്ചിലെല്ലാം ക്ലോസ് ചെയ്തില്ലേ ഫ്ലൈറ്റും എല്ലാം അങ്ങ് എയർപോർട്ടൊക്കെ ക്ലോസ് ചെയ്തപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ അങ്ങ് നിന്നപ്പം വർക്കുകൾ വരാൻ തുടങ്ങി. വർക്കുകൾ പിന്നെ ഇപ്പോഴങ്ങ് പോകാനും പറ്റത്തില്ല, നോക്കിട്ട് ഇപ്പോഴും വീണ്ടും അടച്ചോണ്ടേ ഇരിക്കുക. ചേച്ചി ആവശ്യമുണ്ട്, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഒരു ഫോൺ കോൾ, ഇടയ്ക്ക് ഒരു മാസത്തിൽ ഒരു ദിവസം വേണേ അങ്ങോട്ടേക്ക് പോവാം. തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയിൽ ഇനിയും വേണം. കാര്യം കുറേ, അതാണ് ഞാൻ ചോദിച്ചത്, ആറേഴ് വർഷം നമ്മുടെ ഈ ഒരു ഫേസ് നമ്മുടെ വീടുകളിലൊന്നും വന്നിട്ടില്ല, അതാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇനി ആരെങ്കിലും വിളിക്കാതിരുന്നതാണോ എന്നുള്ളത്? ഇല്ല, വിളിക്കാതെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ആരെങ്കിലും കാണുമ്പോൾ പറയും വിളിച്ചിരുന്നു കിട്ടിയില്ല. അപ്പം ഞാൻ അങ്ങാണ്. അപ്പം ഇവിടെയും സംസാരിക്കുമ്പോഴും പറയും ലക്ഷ്മി ഇവിടെ ഇല്ല, ദുബൈയിലാണ്. അപ്പോൾ അവർക്ക് കറക്റ്റ് ടൈമിന് ആളിനെ കിട്ടണ്ടേ. നല്ലത്, അങ്ങനെയുള്ള സമയങ്ങളിൽ ഇന്ത്യ നമുക്ക് വാട്സപ്പൊക്കെ നമുക്ക് ഇവിടുത്തെ വാട്സപ്പൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചേച്ചിക്കൊന്ന് ട്രൈ ചെയ്യരുത്, കാരണം അപ്പം അറിയാൻ പറ്റും. ഒരു വാട്സപ്പ് ചെയ്യുമ്പോൾ അറിയാമല്ലോ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പം റിപ്ലൈ അവർക്ക് കൊടുക്കാം, ഞാൻ ഇന്നിടത്തില്ല എന്നുള്ള. പക്ഷേ അതാ ചെയ്യാമായിരുന്നു, പക്ഷെ ഇടയ്ക്ക് എന്നാലും ഞാൻ വരും കേട്ടോ. തീർച്ചയായും അല്ല, ഇനി വരും. വരുന്ന സമയത്ത് ഞാൻ സത്യം ശിവസുന്ദരം അയ്യപ്പൻ അതിലൊക്കെ ഓരോ സ്റ്റോറി ആണല്ലോ, അപ്പൊ അങ്ങനെ വന്ന് ചെയ്തിരുന്നു. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് ഇപ്പൊ ചെയ്യുമ്പോഴത്തോ അല്ലെങ്കിൽ മുമ്പേ ചെയ്തതുപോലത്തോ ചെയ്യാൻ പറ്റാതിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് ജീവിതം? ഇപ്പൊ എങ്ങനെ പോകുന്നു? ഞാൻ സന്തോഷമാണ്, എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പിന്നെ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സത്യം. ഞാൻ സേഫ് ആയി കഴിഞ്ഞു സത്യം പറഞ്ഞാൽ, എന്നെ ദൈവം സേഫ് ആക്കി. ഇതോട് കുട്ടികൾ, മോള് രണ്ട് മക്കളാണ് എനിക്കുള്ളത്. ഒരാൾ ഇപ്പോൾ MBBS ഫോർത്ത് ഇയർ ആയി, രണ്ടാമത്തെ മോൾ ഇപ്പോൾ 10th പഠിക്കുന്നത്. എവിടെയാണ് MBBS? MBBS ഫിലിപ്പീൻസ്. രണ്ടുപേരുടെ പേര്? ഒന്ന് ശിവാനി, ഒന്ന് കരുണ. കരുണയാണ് ഇളയത്? ഇളയത് കരുണ. ആള് ഇപ്പം ട്രിവാൻഡ്രത്തുണ്ടല്ലേ? കൂടെ കരുണ എന്റെ കൂടെ ഇല്ല, കരുണ അച്ഛന്റെ കൂടെയാണ്. ഓക്കെ. ശിവാനി എന്റെ കൂടെ ഉണ്ട്. ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോൾ നാട്ടിലുണ്ട്. ഇപ്പം അമ്മയും മോളുമായിട്ട്? ഞാൻ അതെ, ഞങ്ങളും ഞാനും അമ്മയും മോളും കൂടെയാണ് ഉള്ളത്. അമ്മയ്ക്കൊക്കെ സുഖമായിട്ട് സന്തോഷം. ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഒരു കുടുംബമാണ്, ഈ കിഷോറേട്ടനായാലും സീതലക്ഷ്മി അമ്മയായാലും ചേച്ചിയായാലും ഒക്കെ. തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് ചേച്ചി പറയാനുള്ളത്? ഇങ്ങനെയൊക്കെയുള്ള ഫോട്ടോസ് ഇടാതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ദ്രോഹിക്കാതിരിക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കാം. പിന്നെ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റുകളെ കുറിച്ചിട്ടും ഇങ്ങനെ ആവശ്യമില്ലാത്ത ഒരു ഫോട്ടോസോ അങ്ങനെയൊന്നും ഇടാതിരിക്കുക. ദയവ് ചെയ്ത് നമ്മളപ്പോൾ ഫോട്ടോസ് ഇടണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ളവരത് ഇങ്ങനെ വന്നാലോ ആരെങ്കിലും ഒരാൾ ഇട്ടാലോ എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ഇടാതിരിക്കുക. അതുപോലെ തന്നെ എനിക്ക് തന്നുകൊണ്ടിരുന്ന പ്രോത്സാഹനങ്ങൾ ഇനിയും നിങ്ങൾ എനിക്ക് തരണം. സീരിയലെല്ലാം കാണണം, പ്രാർത്ഥിക്കണം. എൻ്റെ ആങ്ങളയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല മനസ്സോടെ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും സഹായിക്കുകയൊക്കെ ചെയ്ത് സന്തോഷമായിട്ടും ജീവിക്കുക. അത്രയും എനിക്ക് പറയാനുള്ളൂ. ഇനി പെട്ടെന്ന് ദുബായിക്ക് പോയേക്കല്ലോ കേട്ടോ. ഇനി ഈ സീരിയലിൽ മുഴുനീളം വരട്ടെ, എനിക്ക് തോന്നുന്നു മുഴുനീളം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ പോട്ടെ. തൂവൽ സ്പർശം അല്ലേ? തൂവൽ സ്പർശവും നമ്മുടെ ഈ മനം പോലെ മംഗല്യവും നന്നായിട്ട് പോട്ടെ. ഇനിയും അടുത്ത പ്രോജക്റ്റുകൾ വരട്ടെ, നന്നായിട്ട് പോട്ടെ ചേച്ചി, സന്തോഷമായിട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.